ഗ്രീൻ ഫ്ലവർ ഒക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര എടുപ്പായി, നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാവർക്കും എ ആർ ഏഞ്ചൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എ ആർ ഏഞ്ചൽസിന്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന്. അതിൽ ബാപ്റ്റിസം സെറ്റ്, വെഡിങ് ബാസ്ക്കറ്റ്, ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയ ബാസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് ബാസ്ക്കറ്റിൻ്റെ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ബാസ്ക്കറ്റ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നതാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിനി ബാസ്ക്കറ്റ് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, ഫസ്റ്റായിട്ട് ബാസ്ക്കറ്റ് വേണം. അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഇച്ചിരി മുഴുത്ത ബാസ്ക്കറ്റാണ്. ഇതിൽ ചെറിയ സൈസ് അനുസരിച്ചുള്ള ബാസ്ക്കറ്റുകൾ കിട്ടും. ബാസ്ക്കറ്റൊക്കെ ഉണ്ടാവും, ചെറുതുകൊണ്ട് വലിയ ബാസ്ക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ യൂസിനനുസരിച്ചിട്ട്, ഇപ്പം ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ വലിയ ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ചെറിയ ഗിഫ്റ്റ് ചെറിയ ബാസ്ക്കറ്റിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതൊക്കെ ബാപ്റ്റിസം സെറ്റ്, വെഡിങ് ബാസ്ക്കറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം ബാസ്ക്കറ്റുകളാണ്. പിന്നെ വലിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റിയ ബാസ്ക്കറ്റാണ്. ഇത് പല ഷേപ്പിലുണ്ട് കേട്ടോ. ഇത് ഓവൽ ഷേപ്പിൽ, സ്ക്വയറായിട്ട്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു ബാസ്ക്കറ്റാണ്. അടുത്തതായി ഇതിനാവശ്യമായ സാധനമാണ് ഫ്ലവർ. ഇത് ഞങ്ങൾ തുണിയിൽ ചെയ്തെടുത്ത, സ്വന്തമായിട്ട് നമ്മൾ ചെയ്തെടുത്ത ഫ്ലവേഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് കടയിൽ നിന്ന് കളർ അനുസരിച്ച് നമുക്ക് ഏത് കളറാണ് ആവശ്യം അതനുസരിച്ച് മേടിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വേണ്ടത് ലേസ്. ലേസ് ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ലേസ് ആണ്. കൂടുതലായിട്ടും വൈറ്റ് ലേസ് ആണ് ഉപയോഗിക്കുന്നത്. ബാപ്റ്റിസം സെറ്റിനൊക്കെ കൂടുതലും വൈറ്റ് ലേസ് ആണ് യൂസ് ചെയ്യാറ്. പിന്നെ വെഡിങ് സെറ്റൊക്കെ വരുമ്പോഴത്തേനും അതിനനുസരിച്ചിട്ട് സാരിയുടെ കളറ്, വെഡിങ് സാരിയുടെ കളർ അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ലേസ് ആട്ടോ, അതിന് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള ലേസ് ഒന്നും ഇല്ല. ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ള ലേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഗോൾഡൻ കളർ വേണമെങ്കിൽ ഗോൾഡൻ കളർ യൂസ് ചെയ്യാം. അതനുസരിച്ച് നമ്മുടെ ചൂസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ലീവ്സ്, പിന്നെ അതുപോലെ ഗ്ലൂഗൺ, ഗ്ലൂഗണ്ണ്. ഈ ഗണ്ണുണ്ടെങ്കിൽ ഇത് ഒട്ടിയാൽ ഇരിക്കുള്ളൂ. സാധാ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പോരും. ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് ഉറപ്പുണ്ടാവും. പിന്നെ അതിനാവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. അപ്പൊ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ ഫ്ലവറുകൾ, ഇങ്ങനത്തെ ചെറിയ ഡ്രൈ ലീവ്സ്, അത് പല കളറിൽ നമുക്ക് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ലേസ് ഒട്ടിക്കണം. ഈ ലേസ് ഇതിപ്പോൾ ഞങ്ങൾക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ച് കുറച്ച് സെറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മിച്ചം ഇരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ, അതാണ് ഇത്രയും രണ്ട് പീസായിട്ട് ഇരിക്കുന്നത്. നമ്മളിത് റോളായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സൈഡ്, ഇത് ഇപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ അകത്തും ലേസ് ഒട്ടിക്കും. പിന്നെ അകത്ത് നമുക്ക് സാറ്റിൻ്റെ തുണിയോ നല്ല നല്ല എന്തെങ്കിലും തുണി ഇത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം. ഇപ്പം ഞങ്ങൾ കവർ ചെയ്യുന്നില്ല. ഇപ്പം സൈഡിലിങ്ങനെ ഒട്ടിച്ചെടുക്കും. അത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കും. ഈ ഗ്ലൂ ഗണ്ണ് ഈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കറണ്ടേ കുത്തി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കയ്യിലേക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ടുപ്പിക്കാതിരിക്കുക കേട്ടോ. പരമാവധി ഗ്ലൂഗണ്ണൊക്കെ പെട്ടെന്ന് കൈ കൊള്ളും. കുത്തിയിട്ടൊന്നും കുത്തിയിട്ടിട്ട് പോകാണ്ടിരിക്കുക. നല്ലപോലെ അമർത്തി. ഇനി
ആദ്യം സാറ്റിൻ്റെ തുണി എന്തെങ്കിലും ഇതിൽ ഒട്ടിച്ചിട്ടേ ഈ ലേസ് ഒട്ടിക്കാവുള്ളൂ കേട്ടോ. ഇവിടെ കവർ ചെയ്തിട്ടേ നമ്മളിത് ഒട്ടിക്കാവുള്ളൂ. ബാപ്റ്റിസം സെറ്റിലൊക്കെ അങ്ങനെയാണ്, സാറ്റൻ റിബൺ ഇട്ടിട്ട് ലേസ് ഒട്ടിക്കാവുള്ളൂ, അല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കും. ഇപ്പം നമ്മൾ ലേസ് ഒട്ടിച്ചു കണ്ടില്ലേ, പാകത്തും പുറത്തും നമ്മൾ ലേസ് ഒട്ടിച്ചു. അപ്പം ബാപ്റ്റിസത്തിന് നമ്മൾ ചെയ്യുമ്പോഴത്തേനും അകത്ത് ഒരു സാറ്റിൻ്റെ തുണി വെച്ചിട്ട് കവർ ചെയ്യുക. സാറ്റിൻ്റെ ഇഷ്ടമുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ല തുണി വെച്ചിട്ട് കവർ ചെയ്യുക. അത് കണ്ടിച്ചെടുത്താൽ മതി, ഈ ഷേപ്പിന് കണ്ടിച്ചെടുത്തിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ലേസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ കസ്റ്റമർ, നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമറുടെ ഇഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ചിലർക്ക് ഒത്തിരി വേണ്ട, ചിലർക്ക് കുറച്ച് മതി, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഗോൾഡൻ കളർ, ഗോൾഡൻ കളർ അവർ പറയും. അപ്പം അവർ പറയണ അനുസരിച്ചുള്ള കളറിലായിരിക്കും ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മളിത് ഒന്ന്, ഇത് ചെയ്യണം അങ്ങനെയത് മൊത്തത്തിലല്ല നമ്മൾ വെക്കുന്നത്, അത് ഇഷ്ടമുള്ള പോലെ. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ അത് വിടിയിച്ചെടുക്കും, ഇതിങ്ങനെ പീസായിട്ട് വിടിയിച്ചെടുക്കും. അത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കും ചെയ്ത്. അത് ഇതുപോലെ പശ തേക്കുക. വെറുതെ ഒട്ടിക്കുക ഇതിൽ. ഇതില് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഒത്തിരി അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടും ഇത് സെറ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് വരുത്തിക്കാം. ഇപ്പൊ ഏകദേശം നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് പൊട്ടിച്ച് തീരാറായിട്ടുണ്ട്. എടുത്ത് ചെറിയ അറ്റ ഇങ്ങനെ കുഞ്ഞായിട്ട് കണ്ടിച്ച് ലെവലാക്കിയിരുന്ന ഭംഗിയോട് കൂടി ഇരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. സാധാ പശയാണെങ്കിൽ ഒട്ടില്ല ഇതുപോലെ, ഇതാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കോളൂ. ഇത് ഇത്രയും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോ പകുതി ചിലര് ഒരു സൈഡ് പറഞ്ഞ് ചെയ്യിക്കുന്നവരുണ്ട്, ഒരു സൈഡ് വേണ്ട, ഡെക്കറേഷൻ ഒത്തിരി വേണ്ട, സിമ്പിൾ ആയിട്ട് മതി എന്നുള്ളവരുണ്ട്. നമ്മളിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഡ്രൈ ലീവ്സ് ഏകദേശം ഒട്ടിച്ചു, ഏകദേശം അല്ല ഫുള്ള് കവർ ചെയ്തു. ഇനി നമുക്ക് ഫ്ലവർ ഇതിൻ്റെ മുകളിൽ കൂടി ഒട്ടിച്ചെടുക്കാം. ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞു, ഇനി അടുത്ത സൈഡ്. നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവർ നമുക്കിപ്പോൾ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഉചിതം പോലെ ഇപ്പോൾ ചെയ്യുക.
നമ്മൾ ഫ്ലവർ ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇവിടെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബൺ കിട്ടും, ഗോൾഡൻ കളർ സാറ്റിൻ റിബൺ കിട്ടും. അത് ചുറ്റണം എന്നുണ്ടെങ്കിൽ അത് ചുറ്റാം, അത് നമ്മുടെ ഇഷ്ടം പോലെ. സിമ്പിളായിട്ട് ഏത് കളറും ഇപ്പം ഈ ടൈപ്പ് സാറ്റിൻ റിബൺ ഉണ്ട്. അപ്പം ഇതിനനുസരിച്ച് ഇപ്പം ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചുറ്റുക, അപ്പം ഗ്രീനും വൈറ്റും കൂടെ. ഇപ്പം വൈറ്റ് കോമ്പിനേഷൻ അല്ലേ, വൈറ്റ് നമ്മുടെ ലേസാണല്ലോ. അപ്പോൾ വൈറ്റ് സാറ്റിൻ റിബൺ ചുറ്റിയിട്ട് ഗ്രീൻ സാറ്റിൻ റിബൺ ഇടയ്ക്കൊന്നും ചുറ്റി കൊടുത്താൽ അതും നല്ലതായിരിക്കും. അപ്പം സിമ്പിളായിട്ട് മതി. ഗോൾഡൻ കളർ ആണെങ്കിൽ ഗോൾഡൻ സാറ്റിൻ റിബൺ അങ്ങനെയും ചുറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നിലവിലൊന്നും ചുറ്റുന്നില്ല. ഇനി നമുക്കിവിടെ ഫ്ലവർ പിടിപ്പിക്കാം. കുറച്ച് ഡ്രൈ ലീവ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടുതൽ സെയിം കളറ് ഫ്ലവറും കൂടെ പിടിപ്പിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിടിപ്പിക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പിടിപ്പിക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചാവാം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ ഫ്ലവറൊക്കെ വന്നപ്പോഴത്തേനും ബാസ്ക്കറ്റ് എടുപ്പായി, നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.